അപ്പോൾ ഫിസിക്സിൽ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് വൈദ്യുത കാന്തിക ഫലം എന്ന ചാപ്റ്ററിലെ വിലയിരുത്താം എന്ന ഭാഗത്തെ ചോദ്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യത്തെ 6 ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി 7-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ ആൻ എക്സ്പെരിമെൻറ്റ് ടു നോ ദ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എറൗണ്ട് എ കറണ്ട് ക്യാരിയിങ് കോയിൽ വൈ ഈസ് ദ കോയിൽ കെപ്റ്റ് ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. ചാലക വലയത്തിന് ചുറ്റുമുണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിൻ്റെ തീവ്രതയുമായി ബന്ധപ്പെട്ട പരീക്ഷണത്തിൽ ചാലക വലയം തെക്ക് വടക്ക് ദിശയിൽ വെച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചല്ലോ. ഇതിൻ്റെ ആവശ്യകത എന്താണ്? അപ്പോൾ എന്ത് പറയാം ഉത്തരം? ഇവിടെ ഈ ചാലക വലയത്തിനുള്ളിൽ ഒരു കാന്തസൂചി തെക്ക് വടക്ക് ദിശയിൽ ഫ്രീ ആയിട്ട് വെച്ചിരിക്കുകയാണ് അല്ലേ. അപ്പോൾ കാന്തസൂചി എങ്ങനെ വെച്ചാലും അതിൻ്റെ ആ സൂചിയുടെ ഡയറക്ഷൻ എന്തായിരിക്കും? തെക്ക് വടക്ക് ദിശയിലേക്ക് വരും സ്വതന്ത്രമായി വെക്കുമ്പോൾ. ഓക്കെ, അവിടെ ഏതെങ്കിലും ഒരു ആകർഷണ ബലം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ആ കാന്തസൂചിയിൽ ഡിഫ്ലക്ഷൻ വരാം, വ്യതിയാനം വരാം. ഇപ്പോൾ ഈ കാന്തസൂചി ഇവിടെ തെക്ക് വടക്ക് വെച്ചിരിക്കുന്ന ആവശ്യം, അങ്ങനെ വെച്ചിരിക്കുന്നതിൻ്റെ ആവശ്യം എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ കാന്തസൂചി തെക്ക് വടക്ക് വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം, ഇപ്പോൾ മറ്റേതെങ്കിലും ദിശയിലേക്ക് വെച്ചാലും കാന്തസൂചി കറങ്ങി എങ്ങോട്ട് തന്നെ വരും, ഈ നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്ക്, തെക്ക് വടക്ക് ദിശയിലേക്ക് തന്നെ വരും. അപ്പോൾ ഇവിടെ അങ്ങനെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുന്നത് ഭൂമിക്കൊരു കാന്തികതയുണ്ട്, അതിനനുസരിച്ച് കാന്തസൂചി സ്ഥിതി ചെയ്യുമെന്നെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാന്തസൂചി തെക്ക് വടക്ക് ആകുന്നത് ഈ ചാലക വലയത്തിലുണ്ടാകുന്ന കാന്തിക മണ്ഡലം മൂലമാണോ, ഇനി അല്ലെങ്കിൽ ഈ ഭൂമി എന്ന് പറയുന്ന ഒരു കാന്തമാണല്ലേ, ഭൂകാന്തത്തിൻ്റെ കാന്തിക മണ്ഡലം മൂലമാണോ എന്ന് തിരിച്ചറിയാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കാന്തസൂചി കൃത്യമായി തെക്ക് വടക്ക് ദിശയിൽ തന്നെ വെക്കുന്നത്. അപ്പോൾ അതിന് ഡിഫ്ലക്ഷൻ വന്നു കഴിഞ്ഞാൽ തെക്ക് വടക്ക് ദിശയിലാണ് അത് ഓൾറെഡി എന്താ സ്വതന്ത്രാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ തെക്ക് വടക്ക് ദിശയിൽ വെക്കുമ്പോൾ അതിനൊരു വ്യത്യാസം വന്നാൽ നമുക്ക് മനസ്സിലാക്കാം എന്താ, ആ ചാലക വലയത്തിലുണ്ടാകുന്ന ഒരു കാന്തിക മണ്ഡലം മൂലമായിരിക്കണം അതിന് ഒരു വ്യത്യാസം വന്നത്. ഇനി മറ്റേതെങ്കിലും ദിശയിലേക്ക് നമ്മൾ തിരിച്ചു വെക്കുകയാണെങ്കിൽ ഇത് കറങ്ങി തെക്ക് വടക്കിലേക്ക് വരും. അതിപ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല, അത് ഭൂകാന്തത്തിൻ്റെ ഒരു ആകർഷണം കൊണ്ടാണോ തെക്ക് വടക്ക് വന്നത്, അല്ലെങ്കിൽ ആ ചാലകത്തിലുണ്ടായിരുന്ന ഒരു ആകർഷണ ബലത്തിൻ്റെ കാന്തിക മണ്ഡലത്തിൻ്റെ ഫലമായിട്ടാണോ അത് തെക്ക് വടക്ക് വന്നത് എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. തെക്ക് വടക്ക് ദിശയിൽ വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഇരിക്കണം അല്ലേ. അങ്ങനെ തന്നെ ഇരിക്കേണ്ട ഒരു സാധനത്തിന് പെട്ടെന്നൊരു ഡിഫ്ലക്ഷൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വ്യതിയാനം വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം എന്താ, അവിടെ ഒരു കാന്തിക മണ്ഡലം അനുഭവപ്പെട്ടതുകൊണ്ടാണ് അതിനങ്ങനെ വ്യതിയാനം സംഭവിച്ചത്. ഓക്കെ, അപ്പോൾ ഇതാണ് 7-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി നമുക്ക് 8-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം നോക്കുക. ഇൻ ദ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ ഓഫ് എ ഡി സി മോട്ടോർ സെമി സർക്കുലർ റിംഗ്സ് ആർ യൂസ്ഡ്, വാട്ട് ഈസ് ദ നീഡ് ഫോർ ദിസ്? ഒരു ഡി സി മോട്ടറിൽ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്ററിൽ അർദ്ധവളയങ്ങളാണ് ഉപയോഗിക്കുന്നത്, ഇതിൻ്റെ ആവശ്യകത എന്ത്? അപ്പോൾ ഒരു എന്താ ഡി സി മോട്ടറിൻ്റെ സ്ട്രക്ചർ ചിത്രം നമ്മൾ കണ്ടതാണ് അല്ലേ. അപ്പോൾ ആ ഡി സി മോട്ടറിൽ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്ററിൽ എന്താ അർദ്ധവളയങ്ങൾ ആണ് ഉപയോഗിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഒരു സെമി സർക്കുലർ റിംഗ്സ് ആണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കാര്യം എന്താണ്, അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ ആർമേച്ചറിലേക്ക് കടന്നു പോകുന്ന വൈദ്യുതിയുടെ ദിശ തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ മാറ്റാൻ വേണ്ടിയാണ് അർദ്ധവളയങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. ആർമേച്ചറിലേക്ക് കടന്നു വരുന്ന വൈദ്യുതിയുടെ ദിശ തുടർച്ചയായി മാറ്റാനാണ് അർദ്ധവളയങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. ടു റിസർവ് ദ കറണ്ട് ത്രൂ ദ ആർമേച്ചർ കണ്ടിന്യൂസ്ലി. ഓക്കെ, അതാണ് ആൻസർ. അങ്ങനെ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയാണ് എന്താ ഈ ഒരു സെമി സർക്കുലർ റിങ്സ് അല്ലെങ്കിൽ അർദ്ധവളയങ്ങൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി നമുക്ക് 9-ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം നോക്കുക. എ കറണ്ട് ക്യാരിയിങ് സോളിനോയിഡ് ഈ സ്ട്രെച്ച്ഡ് ടു ഇൻക്രീസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കോയിൽസ്, വാട്ട് ചേഞ്ച് വിൽ ഒക്കർ ഇൻ ഇറ്റ്സ് മാഗ്നറ്റിക് ഫീൽഡ്? ഡിസ്ക്രൈബ്. വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു സോളിനോയിഡിനെ വലിച്ച് ചുരുളുകൾ തമ്മിലുള്ള അകലം വർദ്ധിപ്പിക്കുന്നു, ഇതിൻ്റെ കാന്തശക്തിയിൽ എന്ത് മാറ്റം വരും? വിശദമാക്കുക. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. ഒരു സോളിനോയിഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സർപ്പിൾ ആകൃതിയിൽ ചുറ്റിയെടുത്തിരിക്കുന്നതാണ് അല്ലേ, ഒരു കവചിത കമ്പിച്ചുരുളാണ്, അല്ലെങ്കിൽ ഹെലിക്കൽ ഷേപ്പിൽ ചുറ്റിയെടുത്തിരിക്കുന്ന ഒരു കവചിത കമ്പിച്ചുരുളാണ്. അപ്പോൾ ഇതൊരു സോളിനോയിഡാണ് അല്ലേ. അപ്പോൾ ഇതിൽ ചുറ്റുകളുടെ എണ്ണം ഏറ്റവും അടുത്തിരിക്കുമ്പോഴായിരിക്കും ഇതിന് കാന്തശക്തി കൂടുതൽ അല്ലേ. നമ്മൾ പഠിച്ചതാണ് ചുറ്റുകളുടെ എണ്ണം കൂടുമ്പോൾ സോളിനോയിഡിൻ്റെ കാന്തശക്തി വർദ്ധിപ്പിക്കുമെന്ന് നമ്മൾ സോളിനോയിഡിൻ്റെ സവിശേഷതകളുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞതാണ്. നമ്മളിതിനെ രണ്ടറ്റവും വലിച്ചു നീട്ടുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ചുറ്റുകളുടെ എണ്ണം എന്താ അകന്നകന്ന് പോകും. മീൻസ് അതായത് ഒരു യൂണിറ്റ് ഏരിയ എടുത്തു കഴിഞ്ഞാൽ, അവിടെ ഒരു യൂണിറ്റ് പരപ്പളവ് എടുത്തു കഴിഞ്ഞാൽ അവിടെ അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ അവിടെ ഉള്ള ചുറ്റുകളുടെ എണ്ണം കുറവായിരിക്കും. ഇപ്പോൾ നമ്മളിതാ ഈ ഒരു സ്പേസ് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത്
ഒന്നിലധികം ചുറ്റുകൾ വരുന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ഇവിടെ എടുത്തു കഴിഞ്ഞാലോ അതിനകത്ത് ചുറ്റുകളുടെ എണ്ണം ഈ മുകളിലുള്ളതിനേക്കാൾ കുറവാണ്. അപ്പോൾ ചുറ്റുകളുടെ എണ്ണം കുറയുന്നുണ്ടല്ലേ, അതിനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെ വലിച്ചു നീട്ടുമ്പോൾ ഈ ചുറ്റുകളുടെ എണ്ണം കുറയുന്നുണ്ട്. അതായത് ചുറ്റുകളുടെ എണ്ണം കുറയുക എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ കാന്തശക്തിയും കുറയുന്നുണ്ട്. ഓക്കെ, അതല്ലേ കാര്യം. അപ്പോൾ കാന്തശക്തി കുറയും അല്ലെങ്കിൽ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്, അതിൻ്റെ സ്ട്രെങ്ത് കുറയും. ദ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഡിക്രീസസ്, കാന്തശക്തി കുറയുന്നു. കാന്തശക്തിയിൽ എന്ത് മാറ്റം സംഭവിക്കുമെന്നാണ് ചോദിച്ചത്, കാന്തശക്തി കുറയുന്നു. ഇനി അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം, ഈ ഓരോ ചുറ്റിലും ഉണ്ടാകുന്ന കാന്തിക മണ്ഡലം കൂടിച്ചേർന്നാണ് ആ ഒരു വൈദ്യുതി പ്രവഹിക്കുന്ന സോളിനോയിഡിന് കാന്തശക്തി ലഭിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് അല്ലേ, അതായത് ചുറ്റുകളുടെ എണ്ണം കൂടുന്തോറും കാന്തശക്തിയിൽ കൂടുതൽ ഉണ്ടാകും അല്ലെങ്കിൽ വർധനവ് ഉണ്ടാകും. ചുറ്റുകൾ തമ്മിലുള്ള ഈ അടുപ്പം കൂടുന്തോറും കാന്തശക്തിയിൽ എന്താ യൂണിറ്റ് പരപ്പളവിലുള്ള കാന്തിക മണ്ഡല രേഖകളുടെ എണ്ണം കൂടുന്നു, അത് അതിനനുസരിച്ച് അവിടെ കാന്തശക്തി കൂടുന്നു. ഇനി തിരിച്ചാണെങ്കിൽ അല്ലെങ്കിൽ ചുറ്റുകൾ തമ്മിലുള്ള അകലം കൂടുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും, ആ കാന്തശക്തി കുറയുന്നു. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം. അപ്പോൾ എന്ത് പറയാം, വെൻ ദ ടേൺസ് ഓഫ് ദ കോയിൽ ആർ ക്ലോസ് ടു ഈച്ച് അതർ ദ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ യൂണിറ്റ് ഏരിയ വിൽ ബി ഗ്രേറ്റർ, സോ ദ മാഗ്നറ്റ് ഈസ് മോർ സ്ട്രോങ്. ഇനി തിരിച്ചാവുമ്പോൾ, വെൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടേൺസ് ഓഫ് ദ കോയിൽ ഇൻക്രീസസ് ദ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ യൂണിറ്റ് ഏരിയ ഈസ് ഓൾസോ ഡിക്രീസസ്. ഓക്കെ, ദസ് ദ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഓൾസോ ഡിക്രീസസ്. അതായത് ചുറ്റുകളുടെ എണ്ണം ഒരു യൂണിറ്റ് പരപ്പളവിൽ കൂടുന്തോറും ഈ സോളിനോയിഡിലുണ്ടാകുന്ന കാന്തിക ബലരേഖകളുടെ എണ്ണം കൂടുകയും അവിടെ കാന്തശക്തി വർദ്ധിക്കുകയും ചെയ്യുന്നു. എന്നാൽ ചുറ്റുകളുടെ എണ്ണം അകലുന്നതനുസരിച്ച് അല്ലെങ്കിൽ ചുറ്റുകളുടെ എണ്ണം കുറയുന്നതനുസരിച്ച് ആ കാന്തിക ബലരേഖകളുടെ എണ്ണം കുറയുന്നു, അതിനനുസരിച്ച് കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തിയും കുറയുന്നു. അതാണ് ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യം നോക്കുക, സ്റ്റേറ്റ് ദ മോട്ടോർ റൂൾ, മോട്ടോർ തത്വം പ്രസ്താവിക്കുക. If the directions of current in the conductor and the magnetic field are the same, in which way will the conductor move? ചാലകത്തിൻ്റെ വൈദ്യുത പ്രവാഹ ദിശയും കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയും ഒന്നു തന്നെയായാൽ ചാലകത്തിൻ്റെ ചലനം എപ്രകാരമായിരിക്കും? അപ്പോൾ ചോദ്യത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ആദ്യത്തെ ഭാഗം ഏറ്റവും ഈസിയാണ്, മോട്ടോർ തത്വം പ്രസ്താവിക്കാനാണ്, അല്ലേ. സ്റ്റേറ്റ് മോട്ടോർ പ്രിൻസിപ്പിൾ, മോട്ടോർ തത്വം പ്രസ്താവിക്കാനാണ്. നമുക്കറിയാം എന്താ, എ കണ്ടക്ടർ വിച്ച് ക്യാൻ മൂവ് ഫ്രീലി ആൻഡ് വിച്ച് ഈസ് കെപ്റ്റ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ് വെൻ കറണ്ട് പാസസ് ത്രൂ ഇറ്റ് ആൻഡ് ഇറ്റ് മൂവ്സ്. ഒരു കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്വതന്ത്രമായി ചലിക്കാവുന്ന ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ചാലകത്തിൽ ഒരു ബലം ഉളവാകുകയും അത് ചലിക്കുകയും ചെയ്യുന്നു. ഇതാണ് മോട്ടോർ പ്രിൻസിപ്പിൾ, മോട്ടോർ തത്വം, അല്ലേ, നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പോൾ ഇത് ആദ്യം ഡയറക്റ്റായിട്ടുള്ള ചോദ്യമാണ്, ഇതിൻ്റെ ഉത്തരം അങ്ങോട്ട് അതുപോലെ തന്നെ എഴുതാം. അതിനുശേഷം ഈ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം എന്താ, ഈ ചാലകത്തിലെ വൈദ്യുത പ്രവാഹ ദിശയും കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയും ഒന്നു തന്നെയാണെങ്കിൽ ചാലകത്തിൻ്റെ ചലനം അല്ലെങ്കിൽ മോഷൻ ഓഫ് ദ കണ്ടക്ടർ അത് ഏത് ഡയറക്ഷനിലായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എന്താ, ഈ ഒരു കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്വതന്ത്രമായി ചലിക്കാവുന്ന ഒരു ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ നടക്കുന്ന പ്രവർത്തനത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവിടെ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് നമ്മൾ നേരത്തെ ഒരു പരീക്ഷണത്തിൽ കണ്ടതാണ്. അപ്പോൾ ഒരു കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്വതന്ത്രമായി ചലിക്കാവുന്ന ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ എന്ത് സംഭവിക്കും, ആ ചാലകം ചലിക്കും. ആ ഒരു ചിത്രം നമ്മൾ നേരത്തെ ഒരു പരീക്ഷണത്തിൽ കണ്ടതാണ്. ഓക്കെ, ഇനി ഇങ്ങനെ ചാലകത്തിലൂടെ അല്ലെങ്കിൽ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ആ ചാലകത്തിൻ്റെ ചലന ദിശ അറിയുന്നത് നമ്മൾ ഫ്ലെമിങ്ങിൻ്റെ ഇടത് കൈ നിയമം വെച്ചിട്ടാണ്, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ടാണ്. ഓക്കെ, ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ അറിയാമല്ലോ അല്ലേ, നമ്മൾ ഇടത് കൈയിലെ ഈ മൂന്ന് വിരലുകൾ പരസ്പരം മ്യൂച്വലി പെർപെൻഡിക്കുലറായിട്ട് അല്ലെങ്കിൽ പരസ്പരം ലംബമായി പിടിച്ചു കഴിഞ്ഞാൽ ഈ തമ്പ് അല്ലെങ്കിൽ തള്ളവിരൽ അത് ബലം കാണിക്കും. അതുപോലെ എന്താ, ഈ ചൂണ്ട് വിരൽ കാന്തിക മണ്ഡലത്തെ കാണിക്കും, മിഡിൽ ഫിംഗർ വൈദ്യുതിയുടെ ദിശ അല്ലെങ്കിൽ കറണ്ടിൻ്റെ ദിശയെ കാണിക്കും, അല്ലേ. അപ്പോൾ ഇടത് കൈയുടെ ഈ തള്ളവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ എന്നിവ മ്യൂച്വലി പെർപെൻഡിക്കുലറായിട്ട് അല്ലെങ്കിൽ പരസ്പരം ലംബമായി പിടിച്ചു കഴിഞ്ഞാൽ എന്താ, ഈ ചൂണ്ടുവിരൽ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയെ കാണിക്കും, ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ദെൻ മിഡിൽ ഫിംഗർ, നടുവിരൽ വൈദ്യുത പ്രവാഹ ദിശ അല്ലെങ്കിൽ കറണ്ടിൻ്റെ ദിശയെ കാണിക്കും. അതുകൂടാതെ തള്ളവിരൽ അഥവാ എന്താ തമ്പ്, അത് ചാലകത്തിൻ്റെ ചലന ദിശ അല്ലെങ്കിൽ ബലത്തിൻ്റെ ദിശയെ കാണിക്കും. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ, ഈ ചാലകത്തിൻ്റെ വൈദ്യുത പ്രവാഹ ദിശയും കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയും, അതായത് ദാ ഈ രണ്ട് കാര്യങ്ങൾ,
ഇത് ഒരേ ഡയറക്ഷനിലായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഒരേ ദിശയിലായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ അത്തരത്തിൽ ഈ ചാലകത്തിൻ്റെ വൈദ്യുത പ്രവാഹ ദിശയും എൻ്റെ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയും ഒന്ന് തന്നെയായി കഴിഞ്ഞാൽ ഈ ചാലകത്തിന് യാതൊരുവിധ ചലനവും ഉണ്ടാകില്ല, ഈ ചാലകം ചലിക്കില്ല, ഈ കണ്ടക്ടർ ചലിക്കില്ല. ദിസ് ഫോഴ്സ് ഇസ് നോട്ട് എക്സ്പീരിയൻസ് വെൻ കറണ്ട് ഫ്ലോസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ടും നമുക്ക് പറയാനായിട്ടുള്ളത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കുക, എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. പുതിയ ചാപ്റ്റർ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ശരി എന്നാൽ.